ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് ജാക്കോസ് കോസ്റ്റു എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം കടലിന്റെ കാര്യങ്ങൾ പഠിച്ച ഒരാളാണ്, ഫ്രഞ്ചുകാരനാണ്, ഓഷ്യനോഗ്രാഫർ അഥവാ കടലിന്റെ കാര്യങ്ങൾ പഠിച്ച വലിയൊരു സയന്റിസ്റ്റാണ് മഹാനായ ജാക്കോസ് കോസ്റ്റു എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത് പരിശുദ്ധമായ ഖുർആനിന്റെ അർ റഹ്മാൻ സൂറത്തിലെ ഒരു ആയത്താണ്. مرج البحرين يلتقيان بينهما برزخ لا يبغيان രണ്ട് കടലുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടല്ലോ. പക്ഷേ രണ്ടും കൂടിച്ചേരുന്നില്ലല്ലോ. നിബിത്തങ്ങൾ കടൽ കണ്ടിട്ടില്ല, നിബിത്തങ്ങൾ കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല. ആ നിബിത്തങ്ങളാ പറയുന്നത് എന്ത്? കടലിൽ മറജൽ ബഹ്റൈൻ യൽതഖിയാൻ, രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഏതൊക്കെ? ഒന്ന് പുരസമാണ്, ഒന്ന് നല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. അദ്ദേഹം പറയാണ്, What amazed him most was the fact that sweet water of the springs was not mingling with the salty water of the sea. ഒരു ഭാഗത്ത് നല്ല മധുരമുള്ള വെള്ളം, നല്ല രുചിയുള്ള വെള്ളം, ആ വെള്ളം അതിലേക്ക് തന്നെ കൂടിച്ചേർന്നിരിക്കുന്ന ഉപ്പുവെള്ളവുമായിട്ട് പരസ്പരം കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. എന്നാലും ഈ ഭാഗത്തുള്ള വെള്ളത്തിന് മധുരം, ഈ ഭാഗത്തുള്ള വെള്ളത്തിന് ഉപ്പുരസം. മനസ്സിലായില്ല? ഒരു നമ്മൾ ബൗണ്ടറി കിട്ടിയതുപോലെ എന്തെങ്കിലും കല്ലുകളോ അല്ലെങ്കിൽ പലകകളോ വെച്ച് നമ്മൾ അതിനൊരു ബൗണ്ടറി ഒരു മറയിട്ടതുപോലെ അപ്പുറത്തുള്ള വെള്ളം ഉപ്പുരസം, ഇപ്പുറത്തുള്ള വെള്ളം നല്ല വെള്ളം എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു മറയില്ല. രണ്ട് വെള്ളവും കൂടിച്ചേർന്ന് കിടക്കുകയാണ്. രണ്ട് വെള്ളവും ഇങ്ങനെ കൂടിച്ചേർന്ന് കിടക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേർന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം മധുരാണ്, ഈ വെള്ളം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഉപ്പുവെള്ളം വേറെ, അതുപോലെ നല്ല വെള്ളം വേറെ നിൽക്കുമോ? നിൽക്കൂല്ല, അങ്ങനെ നിൽക്കൂല. ഇത് കടലിൽ നടക്കുന്ന വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കാരണമായ സംഭവം ഇതാണ്. അദ്ദേഹം പറയാണ്, The sweet water of the springs was not mingling with the salt water of the sea. കടലിന്റെ ഉപ്പുവെള്ളവും അതുപോലെ നല്ല വെള്ളവും പരസ്പരം കൂടിച്ചേരുന്നുണ്ടെങ്കിലും ആ ഒരു വര വരച്ചിട്ടുണ്ട്, ആ ഒരു ലൈനിൽ വരച്ചിട്ടൊന്നുമില്ല. ഹിഡൻ ബാരിയർ, നമ്മൾക്ക് കാണാൻ പറ്റാത്ത വലിയൊരു ഒരു ബാരിയർ, ഒരു തടസ്സം അവിടെയുണ്ട്. അത് അല്ലാഹുവിന്റെ കഴിവാണ്. അവിടെ നമ്മൾ തപ്പി നോക്കിയാൽ കല്ലുകൾ ഒന്നും കിട്ടൂല, വെള്ളം തന്നെയാണ്. എന്നാലും നല്ല ഒരു രേഖ വരച്ചതുപോലെ ഈ ഭാഗത്തുള്ള വെള്ളം ഇങ്ങോട്ടും വരുന്നില്ല, ഈ ഭാഗത്തുള്ള വെള്ളം അങ്ങോട്ടും പോകുന്നില്ല. ഇത് എങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് അദ്ദേഹം ചോദിക്കാൻ, അദ്ദേഹം കടല് കണ്ടിട്ടില്ലല്ലോ, കടല് കാണാത്ത ഒരാൾക്ക് ഇതെങ്ങനെ പറയാൻ സാധിക്കും? അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചു ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് തേടുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട് എന്ന് അറിയാൻ സാധിച്ചത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോഴാണ് അദ്ദേഹത്തിന് ആയത്ത് കിട്ടിയത്. രണ്ട് കടലുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. ആ രണ്ട് കടലുകൾക്കിടയിൽ ഇൻവിസിബിൾ ബാരിയർ, നമ്മൾക്ക് കാണാൻ സാധിക്കാത്തൊരു തടസ്സം, കാണാൻ സാധിക്കാത്തൊരു തടസ്സം അവിടെയുണ്ട്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കളവാക്കുകയാണോ? ഇതൊക്കെ അല്ലാഹു പറഞ്ഞു തന്ന യാഥാർത്ഥ്യമല്ലേ? നബിത്തങ്ങൾ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ നമ്മൾ ഇതെന്ന് കാണുകയാണ്. അല്ലാഹു പറഞ്ഞത്, നബിത്തങ്ങൾ പറഞ്ഞു തന്നത്, സഹാബാക്കൾ കാണാത്ത യാഥാർത്ഥ്യം 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോ അവരെക്കാളും ഈമാൻ നമ്മൾക്ക് വേണ്ടേ സഹോദര? അല്ലാഹു തആല പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്, രണ്ട് കടലിനെ പരസ്പരം കൂട്ടിമുട്ടിച്ചതും അതിനെ മാറ്റി നിർത്തിയതും അല്ലാഹുവാണ്. അങ്ങനെയാണ് ആ രണ്ട് കടലിനെ അല്ലാഹു മാറ്റി നിർത്തിയത്.